യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഈ ഒരു കാര്യത്തിന് ആരും സപ്പോർട്ട് ചെയ്യില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കും. വരുന്നവർ വരട്ടെ. എന്താ സഞ്ജു? മനീഷ തയ്യാറാണെങ്കിൽ ഞാനും തയ്യാറാ. എന്തു വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം. നിങ്ങൾക്ക് പേടിയുണ്ടോ? ഞങ്ങൾക്കെന്ത് പേടി? എന്ത് സംഭവിച്ചാലും അവസാന നിമിഷം വരെ ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും. മതി, അത് മതി. വരുന്നത് അച്ഛനായാലും പോലീസായാലും നമ്മുടെ തീരുമാനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും. അതിനു മുമ്പ് എനിക്ക് ഒരാളെ വിളിക്കണം. ചിലപ്പോ അയാൾ നമ്മളെ രക്ഷിച്ചേക്കും. ആരാത്? പറയാം. ആദ്യം നിങ്ങളുടെ ആരുടെങ്കിലും ഫോൺ താ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ഇന്ദ്രേട്ടനോട് പോലും എനിക്കിങ്ങനെ മനസ്സുറക്കാൻ കഴിയുന്നില്ല. അതാ ഞാൻ രഘുവേട്ടനോട് എല്ലാം തുറന്നു പറഞ്ഞത്. അന്ന് ഫംഗ്ഷന് വന്ന സഞ്ജുവിന്റെ കൂടെ ആയിരിക്കാം മനീഷ പോയതെന്ന് എനിക്കിപ്പോ സംശയമുണ്ട് രഘുവേട്ടാ. അന്നത്തെ സംഭവം നീ ഇപ്പൊ പറഞ്ഞതും വെച്ച് നോക്കുമ്പോ അത് ശരിയാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനൊരു ന്യൂസാണ് നാളെ കേൾക്കുന്നതെങ്കിൽ അത് നേരിടാനുള്ള കരുത്ത് നിന്റെ മനസ്സിനുണ്ടാവണം. പോലീസ്? കുഴപ്പമില്ല, നീ ഇവിടെ നിന്നാ മതി, ഞാൻ പോയിട്ട് വരാം. ഹലോ. എന്താടോ കടയടച്ച് വീട്ടിൽ പോകാറായില്ലേ? കടയടക്കോ സർ, അവരൊക്കെ വീട്ടിൽ പോയി. ഞാൻ എൻ്റെ ഒരു ബന്ധുവായിട്ട് സംസാരിക്കായിരുന്നു, ഞങ്ങളിപ്പോ പോവും. ഒരു ടൈം കഴിഞ്ഞാ ഇവിടെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നിൽക്കാൻ പാടില്ല. നീ ഒരു കുഴപ്പക്കാരനല്ലാന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ നിനക്ക് ചില ഇളവുകളൊക്കെ തന്നത്. അത് മിസ്യൂസ് ചെയ്യാൻ ശ്രമിച്ചാലേ എന്റെ രീതി മാറും. ഇല്ല സർ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എന്റെ അനിനെ പോലെ ഒരു പയ്യനാ സർ അത്. അവനൊരു പ്രശ്നം വന്നപ്പോ എന്നെ കാണാൻ വന്നതാ. ഇത് വൈഫിനെ കാണാനല്ലെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ പരാതി എന്ന പയ്യനല്ലേ? അതെ സർ. മനീഷയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? സർ, മനീഷ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞതാ. ആരെ?